ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതാ പ്ലാന്റ് എന്ന് നോക്കാം. പ്ലാന്റ് വേറെ ഒന്നുമല്ല, ഇരിക്കുന്നത് നമ്മുടെ ജിജി പ്ലാന്റ് ആണ്. ഈ ജിജി പ്ലാന്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇൻഡോറൊക്കെ വെച്ച് കെയറിംഗ് ഒന്നും അധികം ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ നോക്കാം. നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിങ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിപ്ലാന്റ് ജെൻസി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ്സൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം, ഒരു കർവ്ഡായിട്ട് നല്ലപോലെ അടുങ്ങിക്കൂടിയാണ് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ട് മിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലൊരു അരഭാഗം എടുത്തിട്ടുണ്ട്, പിന്നെ കാൽഭാഗം വീതം കുറച്ച് കൊക്കോപ്പീറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെർലൈറ്റും കൂടെ ആഡ് ചെയ്യാം. പെർലൈറ്റ് ആഡ് ചെയ്യണത് നല്ലതാണ്, വളരെ നല്ലതാണ് സി സി പ്ലാന്റിന്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് വേരൊന്നും പൊട്ടാതെ പതിയെ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് ഊരിയെടുക്കാം. ഇനി പോട്ട് മിക്സിൻ്റെ കൂടെ കുറച്ച് കരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കരി ആഡ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലൊരു കിഴങ്ങ് പോലെ വന്നിട്ടാണ് ഇത് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത്, തണ്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ കിഴങ്ങിനൊന്നും ഒരു കുഴപ്പവും പറ്റാതെ ആ വേരൊന്നും പൊട്ടാതെ വേണം നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലത്തെ കിഴങ്ങുകളിൽ നിന്നാണ് പുതിയ പുതിയ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കിഴങ്ങുകൾക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ വേണം നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിനെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കല്ലുകൾ വെച്ച് അതിൻ്റെ അടിയിലത്തെ ഹോളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടിംഗ് മിക്സ് ഒരു പകുതി നിറയുന്ന രീതിക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്ലാന്റിൻ്റെ അകത്തോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് അപ്പോൾ റൂട്ടുകളൊക്കെ കുറച്ച് ഓവർഗ്രോൺ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വളരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ബാക്കി മണ്ണ് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിലോട്ട്. അപ്പോൾ ആ വേരുകളെല്ലാം അടിയിൽ വരുന്ന രീതിക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെബിൾസൊക്കെ ഇട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെബിൾസ് ഇടാൻ നേരം ഒരുപാട് ടൈറ്റാക്കി ഇടരുത്, പുതിയ പുതിയ ഇളപ്പുകളൊക്കെ വരുമ്പോൾ അത് അതിനൊരു ബ്ലോക്ക് ആവും. അപ്പോൾ ഇച്ചിരി ലൂസാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റീപോട്ടിങ് ഏതാണ്ട് ഇതുപോലെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നനക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വലിയൊരു പണിയുള്ള ജോലിയല്ല, ആഴ്ചയിലൊരിക്കലൊക്കെ ഇതിന് ആവശ്യം വരുള്ളൂ വെള്ളം. കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചെടിയല്ലേ ഇത്, നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ മന്തിലി ഒന്ന് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നത് വളരെ നല്ലതാണ്, പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് പറയാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ, അതായത് നമ്മൾ വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിന് അധികം സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ലേ ഇത്. ലോ ലൈറ്റിൽ നല്ലപോലെ ഗ്രോത്ത് ആയിട്ട് നല്ല ഗ്രീനിഷ് കളറിൽ വളരാവുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ യൂസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ നേരിട്ട് സൺലൈറ്റിൽ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ലൈറ്റിൽ വെച്ചാൽ മതി, കൂടുതൽ വെട്ടം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ മഞ്ഞ കളറിലാവുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റെം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, അത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ കട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഉപകാരമൊന്നുമില്ല, അത് അവിടെ നിന്ന് ചീത്തയായി പോകുള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞു നിർത്തിയൊരു ടോപ്പിക്കിലോട്ട് വരാം, വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യാനെടുക്കുന്ന പ്ലാന്റും ഇപ്പോൾ കാണുന്ന പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം, അതായത് സി പ്ലാന്റ് ജെൻസിയും ഈ കാണുന്ന കോമൺ സി പ്ലാന്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ലപോലെ ലോങ് ആയിട്ട് നീളത്തിൽ വന്നിട്ടാണ് ലീഫുകളുള്ളത്. പിന്നെ അതുപോലെ ഫ്ലാറ്റ് ലീഫാണ്, മറ്റേതുപോലെ കർവ്ഡ് ലീഫല്ല, അടുങ്ങിക്കൂടിയ ലീഫുകളല്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലാർജ് ആയിട്ട് വളരുന്ന പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളീ പ്ലാന്റ് സൈസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷനിലോട്ട് കടക്കാം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ കൂടുതൽ പേർക്കും അറിയാൻ പറ്റും സി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ രീതികളൊക്കെ, അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാനീ പറയുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബേസൻ എടുക്കുക, അതിൽ ഹോളിട്ടെടുക്കുക, നല്ലപോലെ തന്നെ ഡ്രെയിൻ ഹോൾ വെക്കണം. എന്നിട്ട് നമുക്ക് ആ ഡ്രെയിൻ ഹോളൊക്കെ ഒരു കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ചകിരിച്ചോറും മണ്ണും ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ചകിരിച്ചോറ് കൂടുതലായിട്ട് എടുക്കുക, നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാനുള്ള പർപ്പസിനാണ്. അപ്പോൾ ചകിരിച്ചോറ് കൂടുതലായിട്ടുള്ള പോട്ടിംഗ് മിക്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഏകദേശം ഒരു 1.5 ഇഞ്ച് കനത്തിൽ പോട്ട് മിക്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുക്കുക. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലോട്ട് കടക്കുന്നത്. അതായത് നമ്മുടെ ആ പഴുത്ത് വരുന്ന ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ചീത്തയായി പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൽ നിന്നാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ മെയിനായിട്ടും. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ നമ്മൾ ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ച് ആ ഒരു നെറ്റോട് കൂടി തന്നെ ആ ലീഫുകളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് നടത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ കോമൺ സിസി പ്ലാന്റിൻ്റെ ലീഫുകളാണ്. അപ്പോൾ ഏത് സിസി പ്ലാന്റ് ഇതുപോലെ തന്നെ പിടിപ്പിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കോമൺ സിസി പ്ലാന്റിൻ്റെ എടുത്തു. അതിനുശേഷം എന്താ ഇപ്പോൾ നമ്മുടെ സെൻസിൻ്റെ എടുക്കുന്നുണ്ട് ലീഫുകളെല്ലാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്രൊപ്പഗേഷനിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ സോയിൽ ബെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിലോട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ലീഫുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കുത്തി കുത്തി വെച്ച് കൊടുക്കുക. ആ നെട്ടുള്ള ഭാഗം മണ്ണിലേക്ക് നല്ലപോലെ തന്നെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു ബേസ് ഞാൻ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ലീഫ് മൊത്തം. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് വെള്ളം നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നനക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റിനൊക്കെ നനച്ചു കൊടുക്കുന്ന പോലെ എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വീക്കിലി നനക്കേണ്ടി വരില്ല. കാരണം ഇനി വേരൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് വെള്ളം പോയിട്ടുണ്ടാവില്ല ആ ഒരു ബെഡ് സോയിൽ ബെഡിൽ നിന്ന്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള സമയത്ത് മാത്രം ഇനി നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം പ്രായമായിട്ടുള്ള, ഒരു മാസം മുമ്പ് ഞാൻ കുത്തിവെച്ച ലീഫുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രഷൻ ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിന് പുതിയ പുതിയ ഇളപ്പുകൾ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുത്തിവെച്ച ലീഫ് എന്ന് പറഞ്ഞാൽ പതിയെ ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ നേരെ ഊരെടുത്ത് പതിയെ അതിൻ്റെ കടകളൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലീഫിൻ്റെ ആ നെട്ട് ഭാഗത്തു നിന്ന് വേരുകൾ വരുന്നത് കാണാം. വേരുകൾ മാത്രമല്ല അതിലൊരു ചെറിയൊരു ബൾബ് പോലെ നിൽക്കുന്നത് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ ബൾബുകൾ വരുന്നത് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കിഴങ്ങ്. ഞാൻ നേരത്തെ ആദ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്രയും വലിപ്പം വെക്കും ഇതിന്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു 7 മാസം മുമ്പ് ഞാൻ കുത്തിവെച്ച ലീഫുകളാണ്. അപ്പോൾ ഒരു 5-6 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തു നോക്കിയതാണിത്. അപ്പോൾ സക്സസ് ആയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പതിയെ ഊരിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കിഴങ്ങുകൾ കുറച്ചും കൂടെ വലിപ്പം വെച്ചേക്കുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ ലീഫ് ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ ആ ലീഫ് അതിൻ്റെ അകത്ത് നടന്നു പോകും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പുതിയ മുള വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അതൊരു പ്ലാന്റ് ആവും. അപ്പോൾ ഇതൊരു 10 മാസത്തിന് മേലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ പ്ലാന്റ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഊരി കാണിച്ചു തരാം, അതിൻ്റെ അടിയിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഊരി കാണിക്കുന്നത് 8 മാസം പ്രായമുള്ളതാണിത്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ലീഫ് ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കുത്തി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വേര് വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേറെ കുറച്ചും കൂടെ ലീഫ് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്, ചെറിയൊരു മുള വന്ന് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതും സക്സസ് ആയി. അപ്പോൾ ഞാനിപ്പോൾ കുറേ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ലീഫ് കൂടെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും സക്സസ് ആവണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സിൻ്റെ അകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വേറെ പാടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വേര് വന്നോ എന്ന് അറിയാനായിട്ട് പൊക്കി നോക്കരുത്. അപ്പോൾ വേര് വന്നത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് പൊട്ടിപ്പോകാനൊക്കെ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് 1 മന്ത് വെയിറ്റ് ചെയ്യാം. 1 മന്ത് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ആദ്യം കാണുന്ന ആ ഒരു രീതിക്ക് വേര് വന്നിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ പ്ലാന്റ് അതിൻ്റെ അകത്തുനിന്ന് വരും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രൊസീജിയറാണ് ഈ സിസി പ്ലാന്റിനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതുപോലത്തെ ഗാർഡനിങ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.